ഹായ് നമസ്കാരം ഞാൻ വിജയൻ ഈസി ടിക്സ് കോച്ചിങ്ങിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ഇന്ന് നമ്മൾ കേരള പിഎസ്സിയുടെ എൽഡിസി ആണെങ്കിലും എൽജിഎസ് ആണെങ്കിലും മറ്റ് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളാണെങ്കിലും ഏത് പ്രളയകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം എടുത്ത് നോക്കിയാൽ സ്ഥിരമായി കാണുന്ന ഒരു ഒരു ചോദ്യത്തിന്റെ ഏരിയയാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഖാരിഫ് വിളകൾ അതുപോലെ തന്നെ റാബി വിളകൾ അതുപോലെ തന്നെ നമ്മുടെ സെയ്ദ് വിളകൾ ഓക്കെ ഖാരിഫ് കാലം റാബി കാലം സെയ്ദ് കാലം ഓക്കെ ഇത്തരം ചോദ്യങ്ങൾ നിരവധിയാണ് നമുക്കറിയാം അതിൽ വരുന്ന സാധാരണ നമുക്ക് എക്സാം ഹോളിലിരിക്കുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും കാരണം ഖാരിഫ് വിളകൾ ഉൾപ്പെട്ടത് റാബി ആണോ മേൽപ്പറഞ്ഞ ഒരു ഗോതമ്പ് എന്നത് ഖാരിഫ് ആണോ റാബി ആണോ ചോളം റാബി ആണോ ഖാരിഫ് ആണോ അതോ സെയ്ദ് ആണോ അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ ഈ ഒരു ഏരിയ ഈ ഒരു ചെറിയ ഏരിയ നമ്മളൊരു മെമ്മറി ട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ചാനൽ ഈസി ട്രിക്സ് കോച്ചിങ് എന്ന നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എൻഷുർ ചെയ്യണം നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം നമുക്കറിയാം ഖാരിഫ് വിളകൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഖാരിഫ് വിളകളെ കുറിച്ചാണ് ഈ ഖാരിഫ് വിളകൾ ഖാരിഫ് ക്രോപ്സ് ഇതിന്റെ കാലഘട്ടം ഓക്കെ ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് കൃഷി ഇറക്കുന്നത് എന്നാൽ ഇത് കൊയ്തെടുക്കുന്നത് ഓക്കെ ഇത് വിളവിറക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്നാൽ ഇത് എന്താ പറയുക ഹാർവസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് കൊയ്തെടുക്കുന്നത് ഓക്കെ കൃഷി നമ്മൾ കൊയ്തെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഓക്കെ ഇതിനിടയിലുള്ള ഈ ഒരു കൃഷിയാണ് നമ്മൾ ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് അപ്പൊ ജൂൺ ജൂലൈയിൽ നമ്മൾ കൾട്ടിവേഷൻ തുടങ്ങുന്നു ദെൻ ഹാർവസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മന്ത്സിലാണ് ഓക്കെ ആ പീരീഡും കൂടെ നമ്മൾ നോക്കി വെക്കണം പലതവണ അതും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഖാരിഫ് കാലം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈയിൽ കൃഷി ഇറക്കുന്നു ദെൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അതിനെ വിളവെടുക്കുന്നു ക്ലിയർ ഇനി നമുക്ക് ഖാരിഫ് വിളകൾ എങ്ങനെ നമുക്ക് ഒരു 10 വിളകൾ നമുക്കുണ്ട് ഖാരിഫ് വിളകൾ എങ്ങനെ കൃത്യമായിട്ട് മെമ്മറി നമുക്ക് അതിനെ ഉറപ്പിച്ച് നിർത്താൻ പറ്റും വിതൗട്ട് എനി കൺഫ്യൂഷൻ ഓക്കെ ഇതാണ് നമുക്ക് പനിച്ചാൽ എനക്ക് ജോറായും ചണവും ബജിയും റാഗിയും കിട്ടും ഓക്കെ ആ ക്യാപ്ഷൻ ഈ ഒരു ട്രിക്കിലാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് എങ്ങനെ ഖാരിഫ് വിളകൾ ഓർത്തു വെക്കാം പനിച്ചാൽ എനക്ക് ജോറായി ചണവും ബജിയും റാഗിയും കിട്ടും എന്ന് പറയുന്ന ഒരു കോഡാണ് ആ കോഡിൽ നമുക്ക് നോക്കാം 1x1 പനിച്ചാൽ നമ്മൾ ഒന്ന് എന്ന് പറയുന്ന നമ്മുടെ പരുത്തി എന്ന് പറയുന്ന ഒരു ക്രോപ്പ് പരുത്തി എന്ന് പറയുന്ന വിള അപ്പൊ പരുത്തി എന്നതൊരു ഖാരിഫ് വിള ആകുന്നു അപ്പൊ ഖാരിഫിനാണ് പനി വരുന്നത് ഒക്കെ പനിച്ചാൽ എനക്ക് ജോറായി ചണവും ബജിയും റാഗിയും കിട്ടും പാ ഞാൻ എഴുതി പരുത്തി രണ്ടാമത്തെ നമ്മുടെ നീ എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് ഓക്കെ നീ എന്ന് പറയുന്നതാണ് നീ രണ്ടാമത്തെ നമ്മൾ ഖാരിഫ് വിളയാണ് നീ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലക്കടല നിലക്കടല എന്ന് പറയുന്നത് നിലക്കടല രണ്ടാമത്തെ അതും ക്ലിയറായി പരുത്തി പനിച്ചായ പാ പരുത്തി നീ നിലക്കടല ഇനി ച എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് എങ്കിലും നമുക്കത് കൂട്ടി വായിക്കാം ച എന്നത് ചോളം എന്ന് പറയുന്ന ഒരു വിളയാണ് ഓക്കെ ചോളമാണ് പക്ഷെ ച എന്നതാണ് നമുക്ക് പനിച്ചോൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പനിച്ചാൽ അതിൽ ചോളമാണ് ച വരുന്നത് ചോളമാണ് ഓക്കെ അപ്പൊ ഈ മൂന്നെണ്ണം നമുക്ക് ഖാരിഫ് വിളയിൽ ഉൾപ്പെട്ട മൂന്നെണ്ണം നമുക്ക് പനിച്ച എന്ന വാക്ക് പഠിക്കുന്നതിലൂടെ മൂന്ന് ഖാരിഫ് വിളകളെ നമുക്ക് എടുത്തെഴുതാൻ പറ്റും ഓക്കെ പനിച്ച ഇനി എനക്ക് ഏ നെക്ക് മൂന്ന് വിളകൾ അവിടെയുണ്ട് ഓക്കെ നാലാമത്തെ വിളയാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് അതെ എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന നമ്മളെ എള്ള് എന്ന് പറയുന്ന ആ വിള നമ്മുടെ ഖാരിഫ് വിളയാകുന്നു എള്ള് ഇനി അടുത്ത് നെ ആണ് നെ എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ നെല്ല് ഒരു ഖാരിഫ് വിളയാണ് നെ നെല്ല് എന്ന് പറയുന്നത് ഇനി അടുത്ത ലെറ്റർ ഖ എന്ന് പറയുന്ന ലെറ്ററാണ് ആറാമത്തെ നമ്മുടെ ഖാരിഫ് വിളയാണ് ഖ എന്ന് പറയുമ്പോൾ നമ്മുടെ കരിമ്പ് ആണ് കരിമ്പ് എന്ന് പറയുന്ന കായിൽ നമ്മൾ കരിമ്പിനെ കണ്ടെത്തി ഓക്കെ കരിമ്പ് എന്ന് പറയുന്ന ഒരു ഖാരിഫ് വിളയാണ് അടുത്തത് നമ്മുടെ ഏഴാമത്തെ വിള ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നു ദ ജോറായ് എന്നതാണ് അതിൽ ജോറായ് എന്ന് നമ്മൾ എഴുതുമ്പോൾ ജോറായ് ജോവർ എന്ന് പറയുന്ന വിളയാണ് നമ്മുടെ ഖാരിഫ് വിള ജോവർ എന്ന് പറയുന്ന വിള ജോവർ ഒരു ഖാരിഫ് വിളയാകുന്നു ജോറായ് പിന്നെ ചണമാണ് ചണം നമുക്കൊന്നും ചെയ്യേണ്ട ചണം ചണമായിട്ട് തന്നെ നമുക്കതിനെ ജൂട്ടിനെ ജൂട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ചണം ചണം എന്ന വിള അതുപോലെയാണ് ചണവും അപ്പൊ ചണം എന്ന് പറയുന്ന വിള ചണമാണ് ചണവും എന്നതാണ് നമ്മുടെ വേർഡ് അതിന് നമ്മൾ ചണം എന്ന് പറയുന്നത് ചണം എന്ന് പറയുന്ന വിള ഓക്കെ ചണം ഒരു ഖാരിഫ് വിള ആകുന്നു ഖാരിഫ് ക്രോപ്പ് ആകുന്നു ദെൻ ബജിയാണ് ആ ബജി എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് ബജറ എന്ന് പറയുന്ന ഒരു വിളയാണ് ഓക്കെ ബജ്ര എന്ന് പറയുന്ന വിള ബജി എന്ന് പറഞ്ഞാൽ അത് ബജിയുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് ബജ്ര എന്ന് പറയുന്ന ഒരു ക്രോപ്പാണ് നമ്മൾ ഖാരിഫ് ക്രോപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ക്രോപ്പ് ദെൻ ലാസ്റ്റ് വൺ റാഗി എന്ന് പറയുന്നത് റാഗി തന്നെയാണ് ഓക്കെ റാഗി എന്ന് പറയുന്ന നമ്മൾ റാഗി വിള ഇവിടെ ഉണ്ട് ഓക്കെ റാഗി വിള ഓക്കെ അപ്പൊ നമ്മൾ ഖാരിഫ് വിളകൾ ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് പനിച്ചാൽ എനിക്ക് ജോറായി ചണവും ബജിയും റാഗിയും കിട്ടും ഓക്കെ ക്ലിയർ ആണ് ദെൻ രണ്ടാമത്തെ നമ്മുടെ വിളയാണ് രണ്ടാമത്തെ നമ്മുടെ റാബി വിളകൾ എന്ന് പറയും റാബി വിളകൾ എന്നിട്ട് നമ്മൾ ഈ ക്ലാസ്സിന്റെ രണ്ടാമത്തെ വിളയാണ് റാബി ക്രോപ്സ് അപ്പൊ ഖാരിഫ് വിളകൾ ഓർത്തിരിക്കാൻ നമുക്കറിയാം
പനിച്ചാൽ എനിക്ക് ജോറായി ചാവും ബജിയും റാഗിയും കിട്ടും എന്ന് പറയുന്ന ഒരു കോഡിലാണ് നമ്മൾ കണ്ടത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളെ റാബി ക്രോപ്സ്, റാബി വിളകൾ അല്ലെങ്കിൽ റാബി കാലകൾ. ഓക്കെ, റാബിക്കാലം വിളകൾ, റാബി വിളകൾ എന്ന് പറയാം, റബിക്കാലം എന്ന് പറയും, സെയ്ദുകാലം, റബിക്കാലം, ഖരീഫ് കാലം, കാലം എന്ന് പറയും, അതുപോലെ തന്നെ അതിന്റെ വിളകൾ എന്ന പേരിലും അത് ചോദിക്കാറുണ്ട്. ഓക്കെ, റാബി വിളകൾ. ഇനി ഈ റാബി വിളകൾ എപ്പോഴാണത് കൃഷി ഇറക്കുന്നത്? ഓക്കെ, റാബി വിളകൾ എപ്പോ കൃഷി ഇറക്കുന്നു, എപ്പോഴാണത് കൊയ്തെടുക്കുന്നത്, എപ്പോഴാണ് അതിന്റെ കൾട്ടിവേഷനും എപ്പോഴാണ് അതിന്റെ ഹാർവസ്റ്റിങ്ങും. ഓക്കെ, ഇത് വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ നവംബർ റാബി എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ, ഓക്കെ, നവംബർ ഡിസംബർ മന്ത്സിലാണത് കൃഷി ഇറക്കുന്നത്. നവംബർ ഡിസംബർ മന്ത്സിലാണ് കൃഷി ഇറക്കുന്നത്. എന്നാൽ അതിന്റെ വിളവെടുക്കുന്നത് നമ്മളെ നവംബർ ഡിസംബർ ഒക്കെ കഴിഞ്ഞ പിന്നെ നമ്മുടെ മാർച്ച് ഏപ്രിൽ മന്ത്സിലാണ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതിന് വിളവെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ടു മാർച്ച് ഏപ്രിൽ എന്നതാണ് ഇതിന്റെ കാലഘട്ടം. ഓക്കെ, റാബി കാലഘട്ടം എന്ന് പറയുന്നതാണ്. ഇവിടെ നവംബർ ഡിസംബർ നമ്മൾ കൃഷി ഇറക്കുന്നു, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അത് കൊയ്തെടുക്കുന്നു, അത് ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്നു. ക്ലിയർ? ഇനി റാബി വിളകൾ ഏതൊക്കെയാണ് റാബ്? ഖാരിഫ് വിളകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പനിച്ചാൽ എനിക്ക് ജോറായി റാഗിയും ബജിയും കിട്ടുമെന്നുള്ള ഒരു കോഡിലൂടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ റാബി വിളകൾ എങ്ങനെ കൃത്യമായിട്ട് മെമ്മറിയിൽ കോഡ് ഇത് വെക്കാൻ പറ്റും. ഗോപുബാലിക പായിൽ ഉരുളും, ഗോപുബാലിക പായി ഉരുളും. വളരെ സിമ്പിൾ അല്ല, ചെറിയ കോഡാണ്. കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കി വെക്കാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് ഖാരിഫിനെ റാബിയെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും വളരെ കൃത്യമായിട്ട് പറ്റും. ഓക്കെ, ഗോപുബാലിക പായി ഉരുളും. ഇതിലെ നമ്മൾ നോക്കാം, ഒന്നാമത്തെ വിള ഗോ എന്ന് പറയുന്നതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ഗോതമ്പ് എന്ന് പറയുന്ന വിള, റാബി വിള. ഗോതമ്പ് ഒരു റാബി വിളയാണെന്ന് ഇതിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോതമ്പ് ഒരു റാബി വിളയാകുന്നു. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ഇവിടെ നമ്മൾ പൂ എന്ന് പറഞ്ഞാൽ പുകയില ടുബാക്കോ, പുകയില എന്ന് പറയുന്നത് രണ്ടാമത്തെ റാബി വിളയാണ്, പുകയില എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നമുക്ക് പോകാം, ഇവിടെ ബാലിഗ, ഇത്രയും വിളകളുണ്ട്. അടുത്ത നമ്മളെ റാബി വിള തേർഡ് വൺ ബാ എന്ന് പറയുന്ന നമ്മുടെ ബാ എന്ന ലെറ്ററിൽ ബാർലി, ബാർലി എന്ന് പറയുന്ന ആ വിള നമുക്ക് അവിടെ കിട്ടി. നാലാമത്തേത് ഫോർത്ത് വൺ ലിയാണ്, നമ്മുടെ ലിൻസീഡാണ്, ലിൻസീഡ്. ഓക്കെ, ലിൻസീഡ് എന്ന് പറയുന്നത്, ഓക്കെ, ലിൻസീഡ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, ലിൻസീഡ്, ലിൻസീഡ് ആണ് ഈ വിള, ലിൻസീഡ്. ക്ലിയർ? ലിൻസീഡ് എന്ന പേരുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാലികയിലെ ലീ കിട്ടും. അടുത്ത കാ എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ചാമത്തെ കാ എന്ന് പറയുമ്പോൾ നമ്മളെ കടുകാണ് ഇവിടെ വരുന്നത്. കടുക് എന്ന് പറയുന്ന വിളയാണ് കടുക്. കടുക് ഒരു റാബി വിള ആകുന്നു കടുക് എന്ന് പറയുന്നത്. ആറാമത്തെ നമുക്കിവിടെ പായി എന്ന ലെറ്റർ ആണ്, ബാലിക കഴിഞ്ഞ പിന്നെ പായിലാണ്. ആ ആറാമത്തെ പായൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പയറുവർഗ്ഗങ്ങളാണ്, പയറുവർഗ്ഗങ്ങളാണ് പായൽ എന്നതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പയറുവർഗ്ഗങ്ങൾ പായൽ എന്നതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു പായൽ. ദെൻ ലാസ്റ്റ് വൺ പായ് ഉരുളും. ഉരുളും എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴാമത്തെ വിള അറിയാം, നമ്മുടെ പൊട്ടാറ്റോ ആണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നു. അപ്പൊ റാബി വിളകളെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അവിടെ. ഓക്കെ, ഗോപു ബാലിക പായും ഉരുളും, ഗോ ഗോതമ്പ്, പൂ പുകയില, ബാ ബാർലി ഇവിടെയുണ്ട്, ലി ലിൻസീഡ്, ദെൻ ഖാ എന്ന് പറയുന്നത് കടുക്, പായിൽ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ അന്ന് കൂട്ടി വായിക്കണം നമ്മൾ. ദെൻ ഉരുളും ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നു. ഓക്കെ, റാബി വിളകളാണ്, റാബി ക്രോപ്സ് ആണ്, റാബി കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. നവംബർ ഡിസംബർ മന്ത്സിലാണ് ഇതിന്റെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് ഏപ്രിൽ മന്ത്സില് യൂഷ്വലി അത് ഹാർവസ്റ്റ് ചെയ്യുന്ന ഒരു മന്ത്മായിട്ട് നമ്മൾ കാണാം. ദെൻ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ഈ വീഡിയോയിലെ നമ്മുടെ ഈ ഏരിയയിലെ മൂന്നാമത്തെ സെയ്ദ് കാലഘട്ടം, സെയ്ദ് വിളകൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമുക്ക് അതിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്കത് ഒളിച്ച് മനസ്സിലാക്കാൻ പറ്റും. സെയ്ദ് തേർഡ് വൺ, സെയ്ദ് എന്ന് പറയുന്നത് സെയ്ദ് കാലം ഓർ നമ്മുടെ സെയ്ദ് വിളകൾ എന്ന് പറയാം. ഓക്കെ, ഇത് ഇതിന്റെ കൃഷി ഇറക്കുന്നത് ഇത് വേനൽക്കാലത്താണ്. ഓക്കെ, വേനൽക്കാലത്താണ് ഇതിന്റെ കൃഷി ഇറക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് മൺസൂൺ കാലത്ത് ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്നു. വേനൽക്കാലത്ത് ഇത് നടുന്നു അല്ലെങ്കിൽ ഇത് കൃഷി ഇറക്കുന്നു, മൺസൂൺ കാലങ്ങളിൽ അത് കൊയ്തെടുക്കുന്നു. അത് അത്തരം വിളകളാണ് നമ്മൾ സെയ്ദ് കാലം എന്നറിയപ്പെടുന്നത്, സെയ്ദ് വിളകൾ എന്ന് പറയും. ഇനി സെയ്ദ് വിളകളിൽ നമുക്ക് ഉൾപ്പെടുന്ന സാധാരണഗതിയിൽ എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾ എന്ന് വെജിറ്റബിൾസ് എന്ന് പറയും. പിന്നെ ഇവിടെ ചോദിച്ചൊന്നുണ്ട്, കഴിഞ്ഞ മുൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടതാണ് നമ്മുടെ തണ്ണിമത്ത എന്ന് പറയുന്നത്. ഓക്കെ, തണ്ണിമത്തൻ ഒരു സെയ്ദ് വിളയാണ്.
പച്ചക്കറികളെല്ലാം സെയ്ദ് വിളകൾ ഉൾപ്പെടുന്ന വേനൽക്കാലത്ത് നമ്മൾ അത് കൾട്ടിവേറ്റ് ചെയ്യുന്നു, പിന്നെ മൺസൂൺ കാലങ്ങളിൽ അത് കൊയ്തെടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ സിമ്പിൾ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഈസി ട്രിക്സ് കോച്ചിങ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രീവിയസ്ലി ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോച്ച് ട്രിക്സുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകില്ല എന്ന 100% ഉറപ്പാണ്. എല്ലാവരും ഈ ചാനൽ വീണ്ടും കാണുക, ഇതിലെ ഇൻഫർമേഷൻസിനെ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.